കളി മാറുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീസൽ വാഹനത്തിൽ നിങ്ങൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പണി പാളും വളരെ ആറ്റമൈസ്ഡ് ഫോം ആയിരിക്കും ആറ്റമൈസ്ഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പ്രേയുടെ ബോട്ടിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ എത്രത്തോളം ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനത്തിൽ ഫ്യൂൽ അടിക്കുന്ന സമയത്ത് അതായത് ഇപ്പോൾ ഒരു പെട്രോൾ അടിക്കാനോ അല്ലെങ്കിൽ ഡീസൽ അടിക്കാനോ ചെല്ലുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പലരും ഫേസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഡീസലിന് പകരം പെട്രോൾ അടിക്കുന്നു പെട്രോളിന് പകരം ഡീസൽ അടിക്കുന്നു എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം വരുന്നത് അതായത് ഒരു ഡീസൽ വാഹനത്തിൽ കുറച്ച് പെട്രോൾ കയറിയിരുന്നോ അല്ലെങ്കിൽ പെട്രോൾ വാഹനത്തിൽ കുറച്ച് ഡീസൽ ഫിൽ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരുപാട് പേർക്ക് മനസ്സിൽ സംശയം വരുന്ന ഒരു കാര്യമാണ് കാരണം ഡീസലിന് പകരം പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത് വാഹനം ഓടുമോ ഇല്ലയോ ഇതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം അതായത് ഇങ്ങനെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവം ഉണ്ടാകും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണൊരു പെട്രോൾ എന്താണൊരു ഡീസൽ ആദ്യം തന്നെ നമുക്ക് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെട്രോളിനെ കുറിച്ച് തന്നെ തുടങ്ങാം അതായത് പെട്രോൾ എന്ന് ഉദ്ദേശിക്കുന്ന സംഗതി എങ്ങനെയാണ് ബേൺ ചെയ്യുന്നത് പെട്രോൾ ശരിക്കും കത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ സ്പാർക്ക് പ്ലഗ് അതായത് കറണ്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ വീട്ടിലെ നമുക്ക് ഒരു സിഗരറ്റ് ലൈറ്റർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തീ കത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധാരണ ലൈറ്ററിൽ ഒരു സ്പാർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു സ്പാർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ വാഹനത്തിൽ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്ത് വാഹനത്തിൽ സ്പാർക്ക് കൊടുക്കുന്ന സമയത്ത് എയറും ഫ്യൂവലും ഈ ഫ്യൂവൽ ശരിക്കും പെട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഫ്യൂവലും കൂടെ മിക്സ് ചെയ്ത് അന്നേരം ഈ എഞ്ചിന് അകത്തുണ്ടാകുന്ന ഫ്യുവൽ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ആറ്റമൈസ്ഡ് ഫോം ആയിരിക്കും ആറ്റമൈസ്ഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പ്രേയുടെ ബോട്ടിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ എത്രത്തോളം സ്പ്രേ ആയിട്ടാണോ വരുന്നത് അതിലും സ്പ്രേ ആയിട്ടായിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനകത്ത് വരുന്നത് അപ്പോൾ ഇത് കത്താൻ വേണ്ടി ഭയങ്കര എളുപ്പമായിരിക്കും ഒരു സ്പാർക്ക് കൊടുത്താൽ മതി പക്ഷേ അതേ സ്ഥാനത്ത് ഡീസൽ വാഹനത്തിലാണെങ്കിലോ ഇതുപോലെ കറണ്ട് കൊടുക്കാൻ സ്പാർക്ക് പ്ലഗു ഇല്ല അത് കത്തിക്കാൻ വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല അപ്പോൾ അവിടെ എന്ത് ഓപ്ഷനാണ് ചെയ്യുന്നത് ഡീസലിനെ കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്നാ ഒരു എക്സാമ്പിള് പറയാൻ പറ്റുന്ന അതായത് ഒരു ഗ്ലാസ് സിലിണ്ടർ ഒരു ഗ്ലാസ് എടുത്ത് വേറൊരു ഗ്ലാസ്സിനകത്തോട്ട് നമ്മൾ വെച്ച് അമക്കുകയാണ് അങ്ങനെ അമക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് വെള്ളമെങ്കിലും ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ അവിടെ കൊണ്ട് പ്രസ് നിന്ന് പോവുകയാണ് ഒന്നൂടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ഫോഴ്സ് ഈ ഒരു ഫോഴ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡീസൽ വാഹനത്തിനകത്ത് കംപ്രഷൻ എന്ന് പറയും അല്ലെങ്കിൽ അതുപോലെ കംപ്രസ് ചെയ്ത് ഹീറ്റായിരിക്കുന്ന അതായത് എയറിനെ ഹീറ്റായിരിക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്തോട്ട് ഡീസല് സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതായത് ഡീസലിനെ ഹൈ പ്രഷറിൽ അറ്റമൈസ്ഡ് ഫോമിൽ അതായത് അതുപോലെ വളരെ മൈന്യൂട്ടായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്പ്രേ ഫോമിൽ അത് കുറേ കൂടെ പ്രഷറൈസ് ചെയ്താണ് ആ ഒരു ഡീസലിനെ ഈ എയർലോട്ട് പ്രഷറൈസ് ചെയ്യുന്നത് അങ്ങനെ ഈ എയർലോട്ട് ഈ ഡീസൽ നന്നായിട്ട് സ്പ്രേ ആവുന്ന സമയത്ത് അവിടുത്തെ ഹീറ്റ് കൊണ്ടാണ് ഡീസല് എക്സ്പ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ കത്തുന്നത് അപ്പം രണ്ടിൻ്റെ വ്യത്യാസം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി അതായത് പെട്രോൾ വാഹനം സ്പാർക്ക് കൊടുത്തും ഡീസൽ വാഹനം കംപ്രസ് ചെയ്തു വേണം അതായത് നമ്മുടെ എയറിനെ നന്നായിട്ട് കംപ്രസ് ചെയ്ത് ചൂടാക്കി അതിൻ്റെ പുറത്തോട്ട് ഡീസല് സ്പ്രേ ചെയ്യുന്ന സമയത്താണ് ഡീസൽ കത്തുന്നത് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഒരു പെട്രോൾ വാഹനത്തിന് അത് ഡീസൽ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അതായത് ഇപ്പം ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ഒരു റെമഡി പറഞ്ഞത് അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മളൊരു ഭാഗത്ത് അതായത് ഒരു വാഹനത്തിൽ ഡീസൽ മിക്സ് ആയിപ്പോയി ഒരു പെട്രോൾ വാഹനത്തിൽ ഡീസൽ മിക്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കാണുകയാണ് ഡീസൽ ഫില്ല് ചെയ്യുന്നത് കണ്ടു കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനം കീ പോലും ഓൺ ചെയ്യാതിരിക്കാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടാങ്ക് മാത്രം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമെല്ലാം തീർന്നു ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നാൽ അതേ സ്ഥാനത്ത് നിങ്ങൾ കണ്ടില്ല വാഹനം സ്റ്റാർട്ട് ചെയ്ത വാഹനം ഓടിക്കാൻ തുടങ്ങി ഓടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചെ കുറച്ച് നേരത്തേക്ക് അതായത് നമ്മുടെ ഫ്യൂവൽ ലൈൻസിലൊക്കെ അന്നേരം പെട്രോൾ ഉള്ളതുകൊണ്ട് നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും അങ്ങനെ കുറച്ച് ദൂരം ഏകദേശം ഒരു ഒന്നോ ഒന്നര കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴത്തേക്കും വാഹനം അതുക്കെ മിസ്സിങ്ങ് കാണിക്കാൻ തുടങ്ങും അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്യുവല് ഫില്ല് ചെയ്തതിന് ശേഷം അതായത് നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് പെട്രോളോ ഡീസൽ ഇത് ഏതെങ്കിലും ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം വാഹനമായിട്ട് ഓടുന്ന സമയത്ത് ഏകദേശം ഒന്നോ രണ്ടോ കിലോമീറ്ററിനുള്ളിൽ നിങ്ങളുടെ വാഹനം മിസ്സിങ്ങ് കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ ചിന്തിക്കാൻ നിൽക്കരുത് വാഹനം സൈഡിലോട്ട് ഒതുക്കിക്കോണം കാരണം പിന്നെ കൂടുതൽ ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് പണിയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തന്നതേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ മിസ്സിങ്ങ് കാണിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുക അതായത് ഏതാണോ നിങ്ങളുടെ വാഹനം നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ ഓൺ റോഡ് സർവീസുകാരെ വിളിച്ച് കാര്യം പറയാം ഇന്നപോലെ പോലെ ഫ്യൂൽ ഫില്ല ശേഷം ഇങ്ങനെ ഒരു മിസ്സിംഗ് കാണിക്കുന്നുണ്ട് അപ്പം ഏതായാലും വാഹനം ഓടിച്ചോ അവർക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഫ്യൂൽ ലൈൻ ഒന്ന് ഊരി കീ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പ്രഷർ വെച്ച് അല്ലെങ്കിൽ ആ ഫ്യൂല് വരുന്ന സമയത്ത് ഫ്യൂല് ഒരു ബോട്ടിലോട്ട് എടുത്തുകഴിഞ്ഞാൽ മിക്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ പറഞ്ഞ പോലെ പെട്രോൾ വാഹനത്തിനത് ഡീസല് മിക്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു ഇഞ്ചക്ടറിന് അതുകൂടെ സ്പ്രേ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം ഡീസലിനകത്ത് കുറച്ചുകൂടെ ഈ പെട്രോളിനെ കഴിഞ്ഞും കട്ടി കൂടുതലാണ് അപ്പം ഇതിനകത്തോടെ സ്പ്രേ ആകത്തില്ല ഇൻ കേസ് അത് സ്പ്രേ ആയാൽ പോലും അത് ബേൺ ആകത്തില്ല കാരണം ഡീസല് സ്പാർക്ക് കൊണ്ട് കത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊന്നാമത്തെ കാര്യം പക്ഷേ പെട്രോൾ വാഹനത്തിൽ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പം വരുന്നില്ല കാരണം വേറെ വലിയ ഇഷ്യൂസ് വരുന്നില്ല ടാങ്ക് അടിച്ച് ക്ലീൻ ചെയ്യുക ഫ്യൂൽ ഇഞ്ചക്റ്റേഴ്സ് ക്ലീൻ ചെയ്യുക ലൈൻസും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു വേറെ ഒരു പ്രശ്നം വരാനില്ല സാധാരണ രീതിക്ക് വേറെ ഒരു പ്രശ്നവും വരാനില്ല ഇനി നിങ്ങൾ അത് വെച്ച് നോക്കിംഗ് ഒക്കെ തുടങ്ങി ഒരുപാട് നേരമൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നം വരത്തുള്ളൂ പെട്രോൾ വാഹനത്തിൽ ഡീസൽ വന്നു കഴിഞ്ഞാൽ അത്രയും പ്രശ്നം വരുന്നില്ല എന്നാൽ കളി മാറുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീസൽ വാഹനത്തിൽ നിങ്ങൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പണി പാളും അപ്പോൾ എന്തുകൊണ്ടാണെങ്കിലും കുറച്ച് പേർക്ക് സംശയം തോന്നും ഈ ഡീസൽ ഡീസലെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലൊരു ചെറിയ സംഭവം ഡീസൽ ഭയങ്കര വലിയൊരു ഐറ്റം തന്നെയാണ് കാരണം ഡീസലിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇപ്പോൾ പെട്രോൾ നമ്മുടെ കയ്യിലോട്ട് വീണ് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് അത് ആവിയായി പോകും അതേ ഒരു ഡീസൽ ഒരു അല്പം നിങ്ങളുടെ കയ്യിലോട്ടൊന്ന് എടുത്ത് നോക്കുക അതായത് ഡീസൽ എടുത്ത് നോക്കി ഇങ്ങനെ ഒന്ന് തിരുമ്പി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്തൊരു എണ്ണമെഴുക്കുണ്ട് അല്ലെങ്കിൽ ഒരു ഓയിലി ഫിലിം നമ്മുടെ കയ്യിൽ ഉണ്ടാകും അത് ശരിക്കും പറഞ്ഞാൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ഡീസലിന് ഭയങ്കര പ്രോപ്പർട്ടീസാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡീസൽ വാഹനത്തിന് വില കൂടുന്നതിൻ്റെ കാര്യം ഡീസലിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മെക്കാനിക്കൽ കമ്പോണൻസ് കൂടുതലാണ് കാരണം ഡീസൽ വാഹനത്തിനകത്ത് ഈ പറഞ്ഞപോലെ ഡീസലിനെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ പമ്പ് വരുന്നുള്ളൂ അതൊരു മെക്കാനിക്കൽ പമ്പാണ് പണ്ടൊക്കെ അതിന് എഫ് ഐ പി എന്ന് പറയും അതായത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ഒരു എൻജിൻ പോലെ തന്നെ ഒരു കുട്ടി എഞ്ചിൻ കാണും അതായത് നാല് സിലിണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് അതിനകത്തു നിന്നാണ് പ്രഷറൈസ് ചെയ്ത് ഈ ഡീസലിന് നമ്മുടെ ഇഞ്ചക്ടറിലോട്ട് കൊടുക്കുന്നത് എന്നാൽ പുതിയ മോഡൽ വാഹനങ്ങൾ കോമൺ റെയിൽ ഡയറക്ട് ഇഞ്ചക്ഷൻ അതായത് സി ആർ ഡി ഐ എന്ന് പറയും ഒരൊറ്റ പമ്പിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ ഇഞ്ചെക്ടേഴ്സ് അതായത് നാല് ഇഞ്ചക്ടേഴ്സിലോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നാല് ഇഞ്ചക്ടേഴ്സ് ഉദ്ദേശിക്കുന്ന ഒരു റെയിലിൽ തന്നെ ഒറ്റ പമ്പീന്ന് അതായത് ഒറ്റ പമ്പിൽ നിന്ന് തന്നെ ആ ഒരു റെയിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഈ പമ്പിനകത്ത് ലൂബ്രിക്കേഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഈ പമ്പ് കറങ്ങാൻ വേണ്ടി ഏതായാലും പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കറങ്ങണമെന്നുള്ള ഒരു കാര്യം നമുക്കറിയാം ഈ കറങ്ങുന്ന പാർട്സിനൊക്കെ ലൂബ്രിക്കേഷൻ ചെയ്യുന്നത് നമ്മുടെ ഡീസലാണ് ഇഞ്ചക്ടറിനകത്ത് വരുന്ന ഓരോ മൂവിങ് പാർട്സിനും ഈ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഡീസലാണ് അതായത് ഡീസൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലൂബ്രിക്കേഷൻ പർപ്പസ് അല്ലെങ്കിൽ ലൂബ്രിക്കേഷൻ ഫങ്ഷനും കൂടെ അവിടെ ചെയ്യുന്നുണ്ട് അതേ സ്ഥാനത്ത് ഈ ഡീസല് ചെല്ലേണ്ട സാധനത്ത് പെട്രോളാണ് കയറി വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക പെട്രോള് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു വാഷിംഗ് ഏജൻ്റ് ആണെന്ന് കൂടെ വേണമെങ്കിൽ പറയാം അതായത് നിങ്ങളിപ്പോൾ നന്നായിട്ട് ഓയിലൊക്കെ പിടിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് പെട്രോൾ ഒഴുകിയ അല്ലെങ്കിൽ പെട്രോൾ മുക്കിയ തുണി വെച്ച് തുടച്ച് കഴിഞ്ഞാൽ അവിടെ നീറ്റാകും ക്ലീനാകും അതായത് ആ പോർഷനിലുള്ള ലൂബ്രിക്കേഷൻ ൻസ് മുഴുവൻ കളയാൻ പെട്രോൾ സഹായിക്കും പക്ഷേ ഡീസലാണെങ്കിൽ അവിടെ ലൂബ്രിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേ സ്ഥാനത്ത് പെട്രോൾ ഒരു ഡീസൽ വാഹനത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പമ്പിന് കംപ്ലയിൻ്റ് വരും കാരണം പമ്പ് ലൂബ്രിക്കേഷൻ നടക്കുന്നില്ല ഈ പമ്പിനകത്തുകൂടി ഇത് ഓടുന്നതിനനുസരിച്ച് അവിടെ ഉള്ള ഉള്ള ഡീസൽ അതായത് ഉള്ള ഡീസലിനെയും കൂടെ ഡൈല്യൂട്ട് ചെയ്ത് ആ ഡീസലിനെയും കൂടെ ആ ഓയിൽ ഫിലിമിനെ കളയാണ് ചെയ്യുന്നത് അങ്ങനെ ഓയിൽ ഫിലിം കളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ തേയ്മാനം സംഭവിക്കുകയാണ് ഈ പറയുന്ന ഇഞ്ചക്ടറിന് കംപ്ലയിൻറ്റ് വരികയാണ് പമ്പിന് കംപ്ലയിൻ്റ് വരികയാണ് ഈ പറയുന്ന പാർട്സുകളെല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ് അതായത് ഒരു പമ്പെന്നൊക്കെ പറയുമ്പോൾ ഒരു സി ആർ ഡി ഐ പമ്പെന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത്തി ഏഴായിരം ഇരുപത്തി രൂപ വില തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അത്രയും വിലയുള്ളൊരു പമ്പ് കേടായി പോവുകയാണ് അപ്പം നിങ്ങളത് മനസ്സിലാക്കണം അതുകൊണ്ട് കഴിവതും നമ്മുടെ ഒരു സെക്കൻഡിൻ്റെ ശ്രദ്ധ അതായത് വാഹനത്തിന് ഫ്യൂല് ഫിൽ ചെയ്യാൻ വേണ്ടി പമ്പിക്കൊണ്ടിടുന്ന സമയത്ത് ജസ്റ്റ് അവരോടൊന്ന് പറയാം പെട്രോൾ പെട്രോൾ എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ആ നിൽക്കുന്നവൻ വേറെ ചിന്തയിലാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും ഇപ്പം എന്തൊക്കെയാണെങ്കിലും അവർ പൈസ തരുമായിരിക്കും എക്സ്പെൻസ് തരുമായിരിക്കും എന്തോ ആയിക്കോട്ടെ പക്ഷേ നമ്മൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്കറിയാം അവിടെ വലിയ അക്ഷരത്തിൽ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസലാണെങ്കിൽ ഡീസൽ എഴുതിയിട്ടുണ്ട് നമ്മൾ കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഒന്ന് തിരിഞ്ഞ് നോക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാത്രം നമുക്ക് അന്നേരം വരുന്നുള്ളൂ ആ ഒരു സെക്കൻഡിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ നോക്കി പെട്രോൾ പെട്രോൾ ആണോ അവർ ഒഴിക്കുന്നതെന്ന് കൂടെ കൺഫേം ആക്കി കഴിഞ്ഞാൽ ഫ്രീ ഓഫ് മൈൻഡാണ് അങ്ങനെ ഇനി തൊട്ടെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യുക അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയൊരു കംപ്ലയിൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇനി തൊട്ടെങ്കിലും നിങ്ങൾ ഫ്യൂവൽ ഫിൽ ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് പെട്രോളാണോ ഡീസൽ ആണോ ഒന്ന് കൺഫേം ചെയ്യുക ഇനി അഥവാ ഇനി ചിലരെങ്കിലും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് പെട്രോളെ ഫില്ല് ചെയ്തോളും ബാക്കി ഡീസല് ഫില്ല് ചെയ്താൽ കുഴപ്പമുണ്ടോ വലിയ കുഴപ്പമില്ല എന്നാലും അവിടെയും ഒരു ചെറിയ റിസ്ക് ഇപ്പോൾ കാരണം ഒരു ഓയില് നിറഞ്ഞിരിക്കുന്നൊരു പോർഷനകത്തോട്ട് നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒരു പെട്രോൾ വല്ല ഒഴിച്ചാൽ അത് ഡയല്യൂട്ട് ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയ രീതിക്ക് വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്നാൽ എന്ന് ചോദിച്ചാൽ ചെറിയ കുഴപ്പമുണ്ട് അതുകൊണ്ട് കഴിവതും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിക്ക് കുറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ടാങ്ക് ഒന്ന് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യുന്നത് അത്യാവശ്യമായിരിക്കും ഇൻ കേസ് നിങ്ങൾ കീ ഓൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ പോലെ കുറച്ച് കുറച്ചളവേ കയറിയിട്ടുണ്ടെങ്കിൽ ടാങ്ക് ഒന്ന് ഒന്നഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഡീസലാണോ ഡീസൽ അല്ലെങ്കിൽ ആണോ പെട്രോൾ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് മാത്രം വാഹനം ഓടിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല പക്ഷേ കഴിവതും ഞാൻ ഈ പറഞ്ഞതുപോലെ ഉറപ്പിച്ചേച്ച ശേഷം അല്ലെങ്കിൽ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വാഹനത്തിൽ ഫ്യൂൽ അടിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് ഒരു കാരണവശാലും പെട്രോൾ വാഹനത്തിൽ അല്പം ഡീസൽ പോയാലും കുഴപ്പമില്ല പക്ഷേ ഡീസൽ വാഹനത്തിൽ പെട്രോൾ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും